മുസ്ലിം സാമൂഹിക പരിഷ്കരണത്തിലും ആദർശ വിദ്യാഭ്യാസത്തിലും മദ്രസകളുടെ ഭരണ സംവിധാനങ്ങൾക്ക് നെടുനായകത്വം വഹിക്കുന്ന മദ്രസ മാനേജ്മെന്റ് നിർവഹിച്ച പങ്ക് ചരിത്ര യാഥാർത്ഥ്യമാണെന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഖുതുബ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സ്വാലി അൻവരി ചേകന്നൂർ അഭിപ്രായപ്പെട്ടു. സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ മരത്തംകോട് റേഞ്ച് സംഘടിപ്പിച്ച ഉണർവ് അർദ്ധദിന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നീണ്ടൂർ ഖിദ്മത്തുൽ ഇസ്ലാം മദ്രസ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ മരത്തംകോട് റേഞ്ച് പ്രസിഡന്റ് സിംല ഹസൻ അധ്യക്ഷത വഹിച്ചു. സമസ്ത കേരള സുന്നി മഹല്ല് ഫെഡറേഷന്റെ സംസ്ഥാന ട്രെയിനർ മുനീർ ഹുദവി ഫറൂഖ് ക്യാമ്പിന് നേതൃത്വം നൽകി. എസ് കെ എം എം എ ജില്ലാ സെക്രട്ടറി ഷെഹീർ ദേശമംഗലം മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ ട്രഷറർ സലീം ഹാജി പള്ളിമേപ്പുറം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കുന്നംകുളം താലൂക്ക് സെക്രട്ടറി ഇബ്രാഹിം ഫൈസി പഴുനാന, നീണ്ടൂർ ഖിദ്മത്തുൽ ഇസ്ലാം മദ്രസ പ്രസിഡന്റ് ടി വൈ ഷാഹിദ്, എം എസ് ബഷീർ, കെ കെ ഹമീദ്, എസ് പി ഉമർ മൗലവി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. എസ് കെ എം എം എ മരത്തംകോട് റേഞ്ച് സെക്രട്ടറി വി എസ് അബൂബക്കർ സ്വാഗതവും ട്രഷറർ സലീം ഹാജി വെള്ളിത്തിരുത്തി നന്ദിയും പറഞ്ഞു. എസ് കെ ജെ എം മരത്തംകോട് റേഞ്ച് പ്രസിഡന്റ് ഇസ്മായിൽ ഫൈസി പ്രാർത്ഥനയും, നീണ്ടൂർ ഖിദ്മത്തുൽ ഇസ്ലാം മദ്രസ പ്രധാനാധ്യാപകൻ അബ്ദുൾ റസാഖ് അൽ ഖാസിമി ഖിറാഅത്തും നടത്തി. റേഞ്ചിലെ 15 മദ്രസകളിൽ നിന്നായി 130 പ്രതിനിധികൾ ക്യാമ്പിൽ പങ്കെടുത്തു. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് നടപ്പിലാക്കുന്ന ഈ മദ്രസ സംവിധാനമടക്കമുള്ള പുതിയ പഠന പാഠ്യേതര രീതികൾ മദ്രസകളിൽ വരും കാലങ്ങളിൽ നടപ്പിലാക്കാനുള്ള നൂതനമായ ആശയങ്ങൾ ക്യാമ്പ് ചർച്ച ചെയ്തു. സിസിടിവി ന്യൂസ്, വേലൂർ.